നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അനുകൂലമായി നിരവധി അനവധി പ്രശസ്ത പ്രമുഖ വ്യക്തിത്വങ്ങളാണ് അനുദിനം അവർക്ക് പിന്തുണയുമായി വരുന്നത് എന്നതാണ് ഒരു വലിയ ശുഭകരമായ കാര്യം. ആ വിവരം തന്നെയാണ് നമ്മളിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നതും. ദേശീയ പൗരത്വ ഭേദഗതി നിയമം, ആ നിയമം ഇന്ത്യയുടെ ഭാവി തന്നെ വിപ്ലവകരമായി മാറ്റിമറിക്കും എന്ന തരത്തിലേക്കുള്ള വലിയ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടോടുകൂടി ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു വലിയ നിയമമാണ് എന്ന അഭിപ്രായക്കാരാണ് ഭാരതത്തിലെ ഒരു 95% വരുന്ന ജനങ്ങളും. എന്നാൽ കേവലം 5% വരുന്ന ആ പ്രക്ഷോഭകാരികൾ എന്ന് പറയുന്ന ആളുകൾ മാത്രം, അവർക്ക് എന്ത് വില കൊടുത്തും ഇന്ത്യ വിരുദ്ധത വളർത്തുക, ഈ നാടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക, ഈ നാട് അസ്ഥിരമാക്കുക എന്നത് മാത്രമാണ് അക്കൂട്ടരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് നമ്മൾ കാലാകാലങ്ങളായി കണ്ടുവരുന്നതാണ്. ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈ ചില വിഘടനവാദികളെയും ചില തീവ്ര ഇസ്ലാമികവാദികളെയും ദേശവിരുദ്ധരെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റെല്ലാ തരത്തിലും ഭരണഘടനയെപ്പോലും ഇന്ത്യയുടെ ആ ഒരു വലിയ ഒരു പരമാധികാര അധികാരത്തെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചില വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു. ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഇക്കൂട്ടർക്ക് പദ്യം എപ്പോഴും ഇന്ത്യ വിരുദ്ധതയാണ് എന്നത് തന്നെയാണ്. ആ ഒരു അവസരത്തിലാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ, ഏറ്റവും മികച്ച, ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യവസായികളിൽ ഒരാളായിട്ടുള്ള ശ്രീ രത്തൻ ടാറ്റ, അദ്ദേഹം പരസ്യമായ ഒരു നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് അദ്ദേഹം പറയുന്നത് ഇതാണ്: നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇന്ത്യയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. മികച്ച സർക്കാരിന് പിന്തുണ നൽകുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും രത്തൻ ടാറ്റ പറഞ്ഞു വെക്കുമ്പോൾ ഈ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമൊക്കെ, അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാർക്കൊക്കെ അവരുടെ മുഖത്തേറ്റ ഒരു കനത്ത അടിയായി തന്നെ അതിനെ കാണേണ്ടതുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വിശദാംശങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അദ്ദേഹം ഗാന്ധിനഗറിൽ വെച്ചാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതായത് ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും അദ്ദേഹം വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മറ്റു മന്ത്രിമാർക്കും ഇന്ത്യയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നാണ് അദ്ദേഹം ആദ്യമേ പറഞ്ഞു വെക്കുന്നത്. ഇത്രയധികം മികച്ച സർക്കാരിനൊപ്പം പിന്തുണയുമായി നിൽക്കാൻ തനിക്ക് അഭിമാനമുണ്ട്. ഗാന്ധിനഗറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസിൻ്റെ ഈ ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു തൻ്റെ പരസ്യമായിട്ടുള്ള ഒരു പിന്തുണ കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെയാണ് ഒരു ശരാശരി ഭാരതീയൻ്റെ ഒരു നിലപാട്. ആ നിലപാടിനെ രത്തൻ ടാറ്റ പറയുമ്പോൾ ഒരു പ്രാമുഖ്യം വരുന്നത് ഇന്ത്യയിലെ, ഇന്ന് ഭാരതത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യവസായികളിൽ ഒരാളാണ് ശ്രീ രത്തൻ ടാറ്റ. ലോകാരാധ്യനായ, ലോകം അംഗീകരിക്കുന്ന, ലോക പ്രശസ്തനായ ഒരു വ്യവസായിയാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് കൃത്യമായ രീതിയിലുള്ള നിലപാടാണ്. കാരണം അദ്ദേഹം ഒത്തിരി ലോകം കണ്ട വ്യക്തിയാണ്, ഒത്തിരി അധികം ആളുകളുടെ ഒരു ബോസാണ്. കാരണം കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാപനങ്ങളിലൂടെ ലോകത്തെമ്പാടും ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അദ്ദേഹം സഞ്ചരിക്കാത്ത രാജ്യങ്ങളുണ്ടാവില്ല, അദ്ദേഹം ഇടപെടാത്ത ഭരണകൂടങ്ങൾ ഉണ്ടാവില്ല, അദ്ദേഹം കണ്ടിട്ടില്ലാത്ത ജനങ്ങൾ ഉണ്ടാവില്ല, അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു മഹനീയ വ്യക്തിത്വം ഇത്തരത്തിൽ പറയുമ്പോൾ അതിന് പിന്നിലെ ഒരു അതിൻ്റെ സാങ്കത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കരസേന, ബഹിരാകാശം, ഓയിൽ, ഗ്യാസ് തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക കഴിവുകളെ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗാന്ധിനഗറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. ആ സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപന ചടങ്ങ് നടത്തുവാൻ രത്തൻ ടാറ്റയെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ഉള്ള ഒരു പ്രസ്താവന നടത്തിയത് തന്നെ വളരെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നാം ഇന്ത്യൻ ജനത കാണുന്നത്. മറ്റൊരു കാര്യം, രത്തൻ ടാറ്റയ്ക്ക് തൊട്ടു പിന്നാലെ നമുക്കറിയാം നമ്മുടെ മെട്രോമാൻ, മലയാളികളുടെ അഭിമാനമായിട്ടുള്ള എഞ്ചിനീയറിംഗ് വിദഗ്ധൻ, ലോകം അറിയുന്ന ഒരു എഞ്ചിനീയറിംഗ് വിദഗ്ധനായിട്ടുള്ള ശ്രീ ഇ ശ്രീധരൻ, അദ്ദേഹവും കേരളത്തിൽ വെച്ച് തന്നെ, മലപ്പുറത്ത് വെച്ച് തന്നെ അദ്ദേഹം തൻ്റെ പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഈ പൗരത്വ ഭേദഗതി നിയമം എന്താണെന്ന് അറിയാൻ മേലാത്തവരാണ് ഇതിന് പിന്നിൽ ഏതാണ്ട് വലിയ ഗുലുമാലുണ്ട്, വലിയ ബോംബുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങളുമായി തെരുവിൽ ഇറങ്ങുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ അങ്ങനെ ഇറങ്ങുന്ന പ്രക്ഷോഭകാരികളെ കാര്യങ്ങൾ എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല എന്ന് ശ്രീ ശ്രീധരൻ പറഞ്ഞു വെക്കുമ്പോൾ നമുക്കറിയാം തലയ്ക്കകത്ത് അല്പമെങ്കിലും ആൾതാമസമുള്ള എല്ലാ പൗരന്മാരും ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു. എന്നാൽ അതിനെ എതിർക്കുന്നത് ചില സ്ഥാപിത താല്പര്യക്കാർ മാത്രമാണ്. ഈ നാടിൻ്റെ
പുരോഗതിയെ, ഈ നാടിൻ്റെ ബഹുസ്വരതയെ, ഈ നാടിൻ്റെ അന്തസ്സത്തയെ തകർക്കുവാൻ ശ്രമിക്കുന്ന ചില ദുഷ്ടശക്തികൾ മാത്രമാണ്, ഇന്ത്യ വിരുദ്ധത മാത്രം കൈമുതലാക്കിയ ആളുകളാണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് എന്ന് ഒരൊറ്റ വാക്കിൽ നമുക്ക് ഈ ഒരു പ്രസ്താവനകളെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഈ വാർത്തയെപ്പറ്റി പറഞ്ഞ് വെക്കാൻ സാധിക്കും.